ഗർഭകാലത്തിന് 8ാം മാസത്തിന്റെ പകുതിയിൽ അല്ലെങ്കിൽ 9ാം മാസത്തിലേക്കോ കടന്നിട്ടുള്ള ഗർഭിണികളാണ് എന്നുണ്ടെങ്കിൽ മിക്കവരും പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന്റെ അനക്കം മുൻപ് നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കുഞ്ഞിന്റെ അനക്കം ഫീൽ ചെയ്യുന്നത് വളരെ കുറവാണ്. ഇത് പേടിക്കേണ്ടതായിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 3rd trimester ഗർഭിണികൾക്ക് കുഞ്ഞിന്റെ അനക്കം എങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണിക്കേണ്ട സിറ്റുവേഷൻ എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഡോക്ടർ റിസ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഗർഭാവസ്ഥയുടെ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് വയറിനകത്ത് എന്ന് ഉറപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും ഗർഭകാലത്തിന്റെ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് പലരും പറയുന്ന ഒരു പരാതിയാണ് കുഞ്ഞിന്റെ അനക്കം നല്ല കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ഇതെന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഗർഭകാലത്തിന്റെ 3rd trimester കടക്കുമ്പോൾ, അതായത് 7th, 8th, 9th month നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. 7th month എന്ന് പറയുന്നത് ഗർഭാവസ്ഥയുടെ 28 weeks to 31 weeks വരെയാണ്. ഈ ഒരു 28 weeks ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാരം എന്ന് പറയുന്നത് 1 kg ആണ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ സൈസ് കുറവും പക്ഷെ ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലുമായിരിക്കും. അതുകൊണ്ട് തന്നെ വയറിനകത്ത്, അതായത് യൂട്രസിനകത്ത് കുഞ്ഞിന് ചുറ്റിക്കറങ്ങാനുള്ള സ്പേസും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൂടുതൽ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുഞ്ഞിന്റെ കുത്തലുകളും ചവിട്ടലുകളും ജമ്പ് ചെയ്യുന്നതും റോൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഈ ഒരു 28 weeks മുതൽ കിട്ടി തുടങ്ങുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 28 weeks മുതൽ നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം നിങ്ങൾ ഫീറ്റൽ കിക്ക് ഔണ്ട് ചാർട്ട് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞ് ഏത് സമയത്താണോ കൂടുതൽ ദിവസത്തിൽ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഫീറ്റൽ കിക്ക് ഔണ്ട് ചാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് 8th month കടക്കുന്ന സമയത്ത്, അതായത് 32 weeks to 35 weeks ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ കിക്കുകളെക്കാളും ഉരുളുന്നതും വലിച്ചു നീട്ടുന്നതുമായിട്ടുള്ള രീതിയിലുള്ള ചലനങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. എന്നാൽ പലപ്പോഴും ചിലർക്ക് ഈ ഒരു സമയത്ത് കുഞ്ഞിന്റെ ചവിട്ടലുകളും കുത്തലുകളും നല്ല ഷാർപ്പായിട്ട് തന്നെ ലഭിക്കുകയും ഈ ഒരു സമയത്ത് ചിലർക്ക് വജൈനൽ പെയിന് അല്ലെങ്കിൽ ഈ ഒരു വയറിലൊക്കെ വേദന അനുഭവപ്പെടുന്നതിന് ഇടയാക്കുകയും ചെയ്തേക്കാം കുഞ്ഞനങ്ങുന്ന സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ കുഞ്ഞിന്റെ അനക്കം ലഭിക്കണമെന്നില്ല. നിങ്ങളുടെ കുഞ്ഞിന്റെ വലുപ്പവും നിങ്ങളുടെ ഫ്ലൂയിഡിന്റെ ലെവലും നിങ്ങളുടെ അബ്ഡോമിനൽ ഫാറ്റ് ഡെപ്പോസിറ്റ്സും അതുപോലെ തന്നെ പ്ലാസന്റയുടെ പൊസിഷനും നിങ്ങളുടെ കുഞ്ഞ് ഏത് പൊസിഷനിലാണ് രീതിയിലാണ് കിടക്കുന്നത് എന്നതിനൊക്കെ ആശ്രയിച്ചിട്ടും ഈ ഒരു ചലനത്തിൽ ചിലപ്പോൾ വ്യത്യാസം വരികയും ചെയ്തേക്കാം. പക്ഷേ ഈ ഒരു സമയത്തും നിങ്ങൾക്ക് ശ്രദ്ധേയമായ രീതിയിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടെയുള്ള ചലനങ്ങൾ അനുഭവപ്പെടുന്നതാണ്, അവ വ്യത്യസ്തമായിട്ട് തോന്നിയാലും. ഇനി 9th month കടക്കുമ്പോൾ, അതായത് 36 weeks to 40 weeks കടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് 7ാം മാസത്തിൽ 1 kg ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുഞ്ഞ് പെട്ടെന്ന് വളരുകയും ചെയ്യുന്നതിനാൽ ഈ ഒരു സമയത്തേക്ക് ഒരു 36 weeks നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാരം എന്ന് പറയുന്നത് 2.5 kg ആയിരിക്കും. കുഞ്ഞ് ഇത്രയും വളരുന്നത് കൊണ്ട് തന്നെ യൂട്രസിനകത്തുള്ള സ്പേസ് കുറയുകയും ഫ്ലൂയിഡിന്റെ അളവ് കുറയുകയും ചെയ്യുന്നതിനാൽ കുഞ്ഞുങ്ങൾക്ക് യൂട്രസിനകത്തുള്ള ഇടം വളരെ കുറവായിരിക്കും. അതായത് ഇടം കുറച്ച് ഇടുങ്ങിയതായിട്ടായിരിക്കും മാറുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ചലനത്തിലുള്ള വ്യത്യാസം ശ്രദ്ധേയമായ രീതിയിൽ നമ്മൾ ഈ ഒരു സമയത്ത് നോട്ടീസ് ചെയ്തേക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞിന്റെ ചലനങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ കുഞ്ഞിന്റെ പല ശരീരഭാഗങ്ങളും മുഴച്ചു വരുന്ന രീതിയിലായിരിക്കും കുഞ്ഞുങ്ങളുടെ ചലനങ്ങൾ ലഭിക്കുക. മറ്റു ചിലർക്ക് കുഞ്ഞുങ്ങൾ പതിയെ റോൾ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സ്ട്രെച്ച് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പൊസിഷൻ ചേഞ്ച് ആവുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. മിക്കവർക്കും ഈ ഒരു കുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ചവിട്ടുന്ന രീതിയിലുള്ള ചലനങ്ങൾ കുറവായി അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ചിട്ട് യൂട്രസിനകത്തുള്ള സ്പേസ് കുറയുന്നത് കൊണ്ട് തന്നെ അവരുടെ ചലനത്തിലുള്ള ആ ഒരു പാറ്റേണിലുള്ള വ്യത്യാസവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. അതുപോലെ ഏകദേശം കുഞ്ഞുങ്ങൾ ഒരു 36 weeksiന് ശേഷം മിക്ക കുഞ്ഞുങ്ങൾ ഒരു 3.2, 3.6 വെയിറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വയറിനകത്ത് ചലിക്കാനുള്ള സ്പേസ് കുറവായത് കൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ഒക്കെ കൂടിയിട്ടുള്ള കുട്ടികളിൽ നമുക്ക് ഈ ഒരു മൂവ്മെന്റ്സിൽ ചിലപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മൂവ്മെന്റ്സ് ഒക്കെ ആയിരിക്കും അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് പാദങ്ങളൊക്കെ അമർത്തുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വശങ്ങളിൽ നിന്ന് വശത്തേക്ക് തിരിയുന്നതായിട്ടുള്ള ചലനങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ഇനി ചലനത്തിന്റെ തരം മാറുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുഞ്ഞിന്റെ ചലനങ്ങൾ പതിവായിട്ട് ഈ ഒരു സമയത്തും അനുഭവപ്പെടണം. നിങ്ങൾക്ക് കുഞ്ഞിന്റെ ചലനത്തിൽ നല്ല ചലനക്കുറവോ അല്ലെങ്കിൽ ദീർഘനേരം നിങ്ങൾക്ക് ചലനം അനുഭവപ്പെടാതിരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഗർഭകാലത്തിന്റെ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കം കുറയുന്നില്ല, അനക്കത്തിൽ ഉണ്ടാവുന്ന പാറ്റേണിലുള്ള ചേഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ കുഞ്ഞിന്റെ അനക്കം ഈ ഒരു സമയത്തും പതിവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ചെയ്യുന്നതാണ്. ഈ ഒരു സമയത്ത് ഇനി നിങ്ങൾക്ക് കുഞ്ഞിന്റെ അനക്കം കുറവായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ജ്യൂസ് ഒക്കെ കുടിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു കിടക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് കുഞ്ഞിന്റെ അനക്കം ഒരു മണിക്കൂറിനുള്ളിൽ ഒരു 3 തവണ അതിൽ കൂടുതലോ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മിനിമം ഒരു 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കുകയും ചെയ്യേണ്ടത്. ഈ ഒരു സമയത്തിനുള്ളിൽ കുഞ്ഞിന്റെ അനക്കം നല്ല കുറവായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടതാണ്. കുഞ്ഞ് ഹെൽത്തി ആയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓരോ ദിവസം കൂടുന്തോറും നിങ്ങളുടെ കുഞ്ഞിന്റെ അനക്കത്തിൽ നിങ്ങൾക്ക് നല്ല കുറവായിട്ടാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ എല്ലാ ദിവസവും കുഞ്ഞിന്റെ അനക്കം നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഫീൽ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ കുഞ്ഞിന്റെ അനക്കം ചിലപ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ അത്ര ആക്റ്റീവ് ആയിട്ട് കിട്ടണമെന്നില്ല. പക്ഷെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്. നമ്മളെ പോലെ തന്നെ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും ഒരുപോലെ ആക്റ്റീവ് ആവണമെന്നില്ല. അപ്പോൾ ഗർഭകാലത്തിന്റെ അവസാനത്തോടെ അടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ ചലനങ്ങൾ നല്ല ശക്തമായിട്ടുള്ള രീതിയിൽ ലഭിച്ചിട്ടുള്ളത് പിന്നീട് ഗർഭകാലത്തിന്റെ അവസാനത്തോടെ അടുക്കുന്ന സമയത്ത് ആ പാറ്റേണിൽ ഉണ്ടാവുന്ന വ്യത്യാസം അല്ലെങ്കിൽ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.